നമസ്കാരം. ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുക, അതിനുശേഷം ആ മൃതശരീരം ഒരു തരത്തിലുള്ള നിയമപരിരക്ഷയുമില്ലാതെ കത്തിച്ചു കളയുക, അതിനുശേഷം ആ കുടുംബത്തെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുക, ഇന്ത്യയിൽ നടക്കുന്ന സംഭവമാണ്. യു പിയിലെ ഹത്രാസിലെ ഈ സംഭവം ഏത് തരം പറഞ്ഞാണ് ബി ജെ പിക്കാർ ന്യായീകരിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ സംഘപരിവാറുകാർ പറയുന്ന ഇത്രത്തോളം ശക്തനായ മുഖ്യമന്ത്രി കാണിക്കുന്ന ഏറ്റവും വലിയൊരു നെറികേടാണ് ആ കുടുംബത്തെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്? സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെട്ട് മരിച്ചതിന് അച്ഛനും അമ്മയ്ക്കും നുണ പരിശോധന, കേട്ടുകേൾവി പോലുമില്ല, ഉറച്ച ഭരണാധികാരി, വകതിരിവുള്ള ചിന്തകൾ, ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ഇടപെടുന്ന ഒരു ഭരണാധികാരി ഇല്ല എന്നാണ് സംഘപരിവാറുകാർ ഒരു സന്യാസി പ്രമുഖനെ കുറിച്ച് പറയുന്നത്. ഇത്രത്തോളം വിവരം കെട്ട ഒരു മുഖ്യമന്ത്രി രാജ്യത്തില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദളിത് പെൺകുട്ടി ഈ തരത്തിൽ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ട് ആ കുടുംബത്തെ വേട്ടയാടുന്ന ഒരു രീതി നോക്കണേ. ആ കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലും മാധ്യമങ്ങളെ പോലും അനുവദിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ്? എന്ത് മറയ്ക്കാൻ വേണ്ടിയാണ്? ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ജനാധിപത്യം? ഈ കാണുന്നതാണോ ജനാധിപത്യം? അതായത് മകൾ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മകൾ കൊല ചെയ്യപ്പെട്ടാൽ അതിന് നുണപരിശോധനയ്ക്ക് വിധേയരാകേണ്ടത് മാതാപിതാക്കൾ, ചെയ്തവന്മാരും പ്രതികൾക്കെല്ലാം സുഖലോലുപതയിലുള്ള ജീവിതം മാത്രം. കസ്റ്റഡിയിലുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ആർജവമുള്ള മുഖ്യമന്ത്രിയാണ്, പ്രതികളെ കിട്ടിയാൽ ചിന്നി ചിതറിച്ചു കളയുമെന്നാണ് സംഘപരിവാറുകാർ സ്വമേധയാ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മൂന്നോ നാലോ ദിവസമായി ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. രാജ്യം പ്രതിഷേധത്തിൽ അമരുകയാണ്. ദളിത് പെൺകുട്ടി ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു സർക്കാരിന് നിസ്സംഗഭാവം, എന്തൊരു വിരോധാഭാസം എന്ന് ആലോചിച്ചു. മനുഷ്യനല്ല, ജാതിക്കാണ് മുൻഗണന. ഇത് രാജ്യത്തെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ചിലപ്പോൾ പറഞ്ഞ് തള്ളിക്കളയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് രോഹിത് വിമലയെ ഓർമ്മയുണ്ടോ? ചിലപ്പോൾ മറന്നു കാണും. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എ ബി വി പി പ്രവർത്തകരുടെ നിരന്തര പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്ത രോഹിത് വിമല നിങ്ങൾ ചിലപ്പോൾ മറന്നു കാണും. ഈ രാജ്യം അത്തരത്തിൽ തന്നെ വളരെ പ്രതിഷേധമുയർത്തിയ ഒരു സംഭവമായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കെല്ലാം രോഹിത് വിമലയെ പ്രതികളാക്കി അയാളുടെ ആത്മഹത്യയ്ക്ക് വഴിവെച്ചവരെ നിങ്ങൾ രക്ഷപ്പെടുത്തി. അവിടുത്തെ വി സി ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ അന്ന് ഈ സമൂഹം ഞെട്ടലോടെയാണ് കണ്ടത്. അതിനുശേഷം ഗുജറാത്തിലെ ഉന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചിലപ്പോൾ അതും നിങ്ങൾ മറന്നു കാണും. അതായത് പശുവിന്റെ തോലുരിച്ചു എന്ന് പറഞ്ഞു ദളിതരെ കെട്ടിയിട്ടടിച്ച സംഭവം ഈ രാജ്യം വളരെ ഞെട്ടലോടെയാണ് കണ്ടത്. അത് ഇന്ത്യ പോലൊരു രാജ്യത്താണോ ഇത്ര ക്രൂരമായി രണ്ടുപേരെ ശിക്ഷിക്കുന്നതെന്ന് നമ്മൾ കണ്ട് അന്താളിച്ചു പോയിട്ടുണ്ട്. അതും കടന്നുപോയി. ഇപ്പോൾ ഹത്രാസിലെത്തി നിൽക്കുന്നു. ഇവിടെയും ഒരു ദളിത് പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. പക്ഷേ ഇടപെടലുകളൊന്നുമില്ല, അല്ലെങ്കിൽ വാഗ്ദാനങ്ങളും കുറെ വാക്ചാതുര്യങ്ങളും വിളമ്പാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. മരണത്തിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ബലാത്സംഗമല്ല. കാര്യം, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബീജം കണ്ടെത്താനായില്ലത്രേ. ബീജമില്ലെങ്കിൽ അത് ബലാത്സംഗമല്ലല്ലേ? ഇതെന്തൊരു രാജ്യമാണ്! ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളലാണ് മോദി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ബേട്ടി ബച്ചാവോ? നഷ്ടപ്പെടുന്നവൻ ഇല്ലാതെ പോകുന്നു, അവനെ വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നു. ഒരു മാധ്യമങ്ങളിൽ ഒരു ദൃശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ വന്ന് മാസ്ക് വലിച്ചഴിക്കുകയും ഈ കുട്ടിയെ തള്ളിവിടുന്ന ഒരു സന്ദർഭം, മതിൽ ചാടി വയൽവരമ്പി ഓടി രക്ഷപ്പെടുകയാണ്. എന്തൊരു ഭീതിതമായ അവസ്ഥയാണ്! ഇത് ഇന്ത്യ എന്ന രാജ്യത്ത് തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത്? ആരാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്? ഒരു രാജ്യത്ത് ഭരണകർത്താക്കൾ ആ ഭരണത്തിന്റെ ശക്തി ഉപയോഗിച്ച് ജനങ്ങളെ ഞെരിഞ്ഞമർത്തുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. ആ കുട്ടി നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക വേദന എത്രയെന്ന് നമ്മുടെ വീടുകളിൽ സങ്കല്പിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്നിരിക്കും. ഇത്തരത്തിലൊക്കെയാണോ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്? നഷ്ടപ്പെട്ടവർക്കൊപ്പമല്ല, ചെയ്തവനോടൊപ്പം നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം. എന്തൊരു തോന്നിവാസമാണ്! കാര്യം, ജാതിയാണ് പ്രധാനം. ഈ നാട്ടിൽ ജനാധിപത്യ രാജ്യമെന്ന് ഊറ്റം കൊള്ളുമ്പോൾ പോലും പലയിടങ്ങളിലും ജനാധിപത്യമല്ല, ജാതി മേൽക്കോയ്മയാണ് ഇപ്പോഴും നയിക്കുന്നു എന്നുള്ളത് ഇത്തരം സംഭവങ്ങളെ മുൻനിർത്തി ഊന്നി പറയാൻ കഴിയും. ന്യൂനപക്ഷ വിരുദ്ധത ആളിക്കത്തിച്ച് ഹിന്ദുവികാരം ഒരു സൈഡിൽ ഉണർത്തിയാണ് നിങ്ങൾ ഈ ക്രൂരകൃത്യം ഈ രാജ്യത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹിന്ദു ഭരണാധികാരി ഈ രാജ്യത്ത് ഭരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നത് ഒരുപക്ഷെ ന്യൂനപക്ഷ വിരുദ്ധത കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
പക്ഷേ ദളിതർമാർ ഇത്തരത്തിൽ വേട്ടയാടുന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? ഇപ്പോഴും പറയുന്നുണ്ട് രാജ്യത്ത് അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകുമെന്നുള്ള കാര്യം. എങ്ങനെ സംഭവിക്കും? നിങ്ങൾ അതിന് ഉത്തരം പറയാൻ വളരെ കൃത്യമായി ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഈ രാജ്യത്തെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം ഇവിടുത്തെ പൊതുസമൂഹം ഇനിയും അറിയുന്നില്ല. കാര്യം നിങ്ങൾക്കെതിരെ എന്ത് വിഷയം വന്നാൽ അപ്പോൾ നിങ്ങൾ വർഗീയത ഉണർത്തും അല്ലെങ്കിൽ ദേശസ്നേഹം ഉണർത്തും. ഈ രണ്ട് വിഷയങ്ങളിലൂടെ ഈ കത്തി ജ്വലിച്ചു നിൽക്കുന്ന പല സംഭവവികാസങ്ങളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നിങ്ങൾ മറച്ചു കൊണ്ടുപോവുകയാണ്. എത്ര കാലം നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും? ഇത് ഉത്തർപ്രദേശിലെ ഒരു പെൺകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല, ഇത് രാജ്യത്തെ ഓരോ പെൺകുട്ടികളുടെയും അവസ്ഥയാണ് ഇപ്പോൾ ഈ തുറന്നു കാട്ടപ്പെടേണ്ടത്. അതായത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിഷയത്തിൽ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് അവർ ചെറുക്കും. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തും. ഒരുപക്ഷെ ആ കുടുംബത്തിലുള്ളവർ അസ്വാഭാവിക മരണത്തിനിരയായാൽ ഞെട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ പോക്കാണെങ്കിൽ ചിലപ്പോൾ ആ അച്ഛനും അമ്മയും അസ്വാഭാവികമായി കൊല്ലപ്പെടാനാണ് സാധ്യത. ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്നോ അല്ലെങ്കിൽ കാണാതായെന്നോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ സ്വമേധയാ മരണപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരും. പക്ഷേ അതിനും കുറ്റക്കാരൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാം എത്രയെത്ര വിഷയങ്ങൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറെ ഏറെക്കാലമായി നടന്നു. ആദ്യമായി പശുവിന്റെ പേരിൽ അഖ്ലഖാൻ എന്നൊരു മുസ്ലിമിനെ തല്ലിക്കൊന്നത് എവിടെയാണ്? അതും ജനക്കൂട്ടം. ഇതും ഒരു മോബ് അറ്റാക്കാണ്. എന്തുകൊണ്ട് യു പി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള മോബ് അറ്റാക്ക് അതും ഒരു വർഗീയതയുടെ ഭാഗമായി നടക്കുന്നു എന്നുള്ള ചോദ്യം ഇനിയെങ്കിലും സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറേയേറെ വർഗീയത അല്ലെങ്കിൽ ജാതീയത കൊണ്ട് കണ്ണടഞ്ഞവരെ ഒരിക്കലും തിരുത്താൻ കഴിയത്തില്ല. അവർക്ക് സ്നേഹം ജാതിയോടും മതത്തോടുമാണ്, മനുഷ്യനോടല്ല. നിങ്ങൾ മനുഷ്യകുലത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, എന്തിന്റെ പേരിലായിരിക്കും ആ അച്ഛനും അമ്മയും ഇത്രത്തോളം തീരാ കണ്ണുനീർ അനുഭവിക്കുന്നു എന്നുള്ള കാര്യം മനസാക്ഷിയുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടേക്ക് കുറേയേറെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ പ്രതിഷേധ സമരങ്ങളെല്ലാം അടിച്ചമർത്തുകയാണ്. ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു ഈ വിഷയം നടന്നിരുന്നെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രചരണം. ദാ തല്ലി കൊല്ലുന്നേ, അങ്ങനെ ചെയ്യുന്നേ, ഇങ്ങനെ ചെയ്യുന്നേ എന്നൊക്കെ പാട്ടും പാടി നടക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ഒരു സ്റ്റേറ്റിലേക്ക് കടന്നു ചെല്ലാൻ പ്രതിപക്ഷ പാർട്ടികളെയോ മാധ്യമങ്ങളെയോ അനുവദിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവരെ ശക്തമായി നേരിടുമെന്നൊക്കെ ഒരു മുഖ്യമന്ത്രി വെറുതെ ഇരുന്ന് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി രാജ്യം കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. പല മുഖ്യമന്ത്രിമാരും രാജ്യം ഭരിക്കുന്നുണ്ട്. അയാളൊരു ബ്രാഹ്മണൻ എന്ന പേരിൽ അയാളെ വല്ലാതെ ഉയർത്തിക്കാട്ടുന്നുണ്ട്, എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ബ്രാഹ്മണനായ എന്താ കൊമ്പുണ്ടോ? അയാളൊരു മനുഷ്യനല്ലേ? അയാൾ സന്യാസിയാണ്, ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനും സന്യാസിയായ എന്താ ഇവിടെ പ്രത്യേകത? അയാൾ സാധാരണ രീതിയിൽ ഈ ഭൂമിയിൽ ഉണ്ടായ ഒരു വ്യക്തിയല്ലേ? അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെയുള്ള രൂപവും ഭാവവും അല്ലേ അയാൾക്കുള്ളത്? അയാളുടെ വേറെ എന്തെങ്കിലും കുത്തി നിറച്ചിട്ടുണ്ടോ? എന്തൊരു ചിന്താഗതിയാണ്! ബ്രാഹ്മണനായാൽ വലിയ സംഭവമാണെന്ന്. ബ്രാഹ്മണനായ ഒരു സംഭവമൊന്നുമല്ല, ഒരു മനുഷ്യന് വേണ്ടത് ആദ്യം വകതിരിവും തിരിച്ചറിവുമാണ് വേണ്ടത്. അതില്ലാത്തതാണ് ഇയാളെ പോലൊരു മുഖ്യമന്ത്രി ഇത്രത്തോളം പരാജയമായി മാറിയിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. നന്നായിരിക്കും ഈ രാജ്യത്ത് ഇതുപോലൊരു പ്രധാനമന്ത്രിയെ കൂടെ കിട്ടിയാൽ. പശുവാണ് ദൈവം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യരെക്കാളും വില പശുവിന് കൊടുക്കുകയും ആ നാട്ടിൽ തന്നെ ഇത്രയധികം അതിക്രമങ്ങൾ നടക്കുന്ന സംഭവം വേറെ എവിടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വേറെ എവിടെ നടക്കുന്നുണ്ട്? കത്വ പോലൊരു സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും ഞെട്ടി ഒരു തീരുമാനമെടുത്തതാണ് ഈ രാജ്യത്ത് ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. എവിടെ അവസാനിക്കാൻ? ഇതിന് ഭരണകൂടങ്ങൾ തണൽ വിരിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് പറയുന്നത് വെറുതെയാണ്. അതായത് സുരക്ഷിതരാണ് ഏത് സ്ത്രീകൾ എന്ന് ചോദിച്ചാൽ സവർണ ജാതിയിൽപ്പെട്ട സ്ത്രീകൾ ചിലപ്പോൾ സുരക്ഷിതരായിരിക്കാം. മറ്റു ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ഈ രാജ്യത്ത് സുരക്ഷയുണ്ടെന്ന് ആരും കരുതരുത്. കാര്യം അത്രമാത്രം ഭയാനകമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആരും മറക്കാതിരുന്നാൽ കൊള്ളാം.